ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ ഫുഡ് എക്സ്പ്ലോറിംഗ് വീഡിയോ ആണ്. സോ ഇനി ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ ഫുഡ് എക്സ്പ്ലോറിംഗ് വീഡിയോയും കൂടി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഹിഡൻ സ്പോട്ടാണ് നമ്മളെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ആദ്യത്തെ ദിവസം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഹിഡൻ ആയിട്ടുള്ളയോ അല്ലെങ്കിൽ അല്ലാത്തയോ ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മളവിടെ ഇന്നുള്ളത് നന്ദുവാണ്. സോ എന്തായാലും ഇവനായിരിക്കും ടെസ്റ്റർ എന്ന് പറയുന്നത്. നോക്കാം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളി ഷാപ്പിലേക്കാണ്. സോ കള്ളി ഷാപ്പിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുള്ളത് മീനങ്ങാടി ടൗൺ ആണ്. ഈ മീനങ്ങാടി ടൗണിൽ നിന്ന് കാരാപ്പുഴ, അതെ വയനാട്ടിലെ പ്രസിദ്ധമായ കാരാപ്പുഴ, കേരളാസ് ലാർജസ്റ്റ് സിപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്ന കാരാപ്പുഴയുടെ ആ ഒരു വഴിയിൽ കൂടെ കുറച്ചും കൂടി മുന്നോട്ട് അമ്പലവയലിലേക്ക് തെറ്റുന്ന ആ ഒരു വഴി കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പം ഒരു കിഡിലൻ കള്ളി ഷാപ്പ് കാണാം. ഫാമിലി ഫ്രണ്ട്ലി കള്ളി ഷാപ്പ്, അതായത് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് വേണമെങ്കിലും ഇവിടുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ, മീൻസ് കള്ളി ഷാപ്പാണെങ്കിലും ഫുഡ് കഴിക്കാനാണ് നമ്മളെല്ലാവരും ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും നമ്മളങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പോവുകയാണ്. കുറേ സാധനങ്ങളായി വരുന്നുണ്ടായിരുന്നുള്ളൂ, നമ്മളൊരു രാവിലെ വന്നിട്ടുണ്ടായിരുന്നേ. ആദ്യം തന്നെ രണ്ട് പ്ലേറ്റ് കപ്പ അങ്ങോട്ട് പോരട്ടെ. യെസ്, കപ്പയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കപ്പയുടെ കൂടെ ബീഫ് ഫ്രൈ, ബോട്ടി ഫ്രൈ, അതുപോലെ തന്നെ ഒരു ഞണ്ട് കറി, ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ സ്പെഷ്യലായിട്ട് റാബിറ്റും അതുപോലെ തന്നെ, അതായത് മുയലും അതുപോലെ തന്നെ നമ്മുടെ ഇതും ഉണ്ടായിരുന്നു, പന്നി ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ സമയത്ത് ഞങ്ങൾ പോയ രാവിലെ തന്നെയായിരുന്നു. സോ ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ കിട്ടും. സോ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ച് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കി. കപ്പ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കപ്പയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, അതങ്ങനെയാണല്ലോ. എന്തായാലും നമുക്ക് ബോട്ടിക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു സാലനും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈയും വന്നിരിക്കുകയാണ്. സോ ബീഫ് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് നമ്മുടെ ശ്രീകുടൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അവിടെ ആട് തോമ എന്നെഴുതിയ ഒരു കള്ളും കുടവും കാണാനുണ്ടായിരുന്നു. സോ ആട് തോമ, അതുപോലെ തന്നെ നമ്മുടെ അത്തിച്ചാൽ ഷാപ്പ്, ഈ അത്തിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൃത്യം കാരാപ്പുഴയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. സോ നമ്മളങ്ങനെ ബീഫ് എടുത്ത് വെച്ച് ബീഫിൽ നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് ഐസ് നാക്കിൽ ഇപ്പം തന്നെ വെള്ളം ഊറുകയാണ് ഗൈസ്. എന്തായാലും ആ ശ്രീകുട്ടൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഉപരം മുഖം തന്നെ പറയുന്നുണ്ട് അതെങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പം ഓരോരോ ബീഫും ഓരോരോ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ച് അപ്പം നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു കഷ്ടങ്ങോട്ട് വാലി വെച്ച് പൊന്നിടാവേ, ആ ഇഷ് കിട്ടില്ല സാധനം. അതിൻ്റെ ഇടയിൽ ബോട്ടി വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ നമ്മുടെ ഞണ്ട് കറിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും ഞണ്ടൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ കിട്ടില്ല സാധനമായിരുന്നു ഞണ്ടൊക്കെ. ആ കപ്പയങ്ങ് കൂട്ടി ഈ സാധനമൊക്കെ അടിച്ച് കയറിയുമുണ്ടല്ലോ, വയറൊക്കെ കംപ്ലീറ്റ്ലി ഫില്ലാവുന്ന പോലെയായിരുന്നു. സോ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഫിഷ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ കുറച്ച് നേരം പിടിക്കുന്നു പറഞ്ഞിട്ടായിരുന്നു, ആ സമയത്ത് തന്നെ പൊരിച്ച് അപ്പം തന്നെ പൊരിച്ച് തരുന്നതായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഫിലോപ്പിയായിരുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് അവൻ്റെ മുഖത്ത് ഈ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അജ്ജാതി ടേസ്റ്റും അജ്ജാതി വൈബും ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഫാമിലി ഉണ്ടായിരുന്നു. സോ കള്ളു ഷാപ്പ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണ പ്രിയർക്കും കൂടിയുള്ള ഒരു ഷോപ്പായി മാറുന്നത് കാണുമ്പം ഒരുപാട് സന്തോഷം. അതായത് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ, നാടൻ തനതായ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു. എല്ലാം അടിപൊളി അടിപൊളി ടേസ്റ്റും ആയിട്ട് എല്ലാം നല്ല വൈബായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫുഡ് അടിച്ച് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കും. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം എത്ര റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ മീൻ വന്നത്. മീൻ്റെ മേലേക്ക് ഇങ്ങനെ നമ്മളെ ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിട്ട് എൻ്റെ മോനെ ആ ഉള്ളിയൊക്കെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് ആ ഒരു മീൻ്റെ നിന്ന് ഒരു ഫ്രഷ് മീൻ ഇപ്പം പൊരിച്ച കൈ പൊള്ളുന്ന ആ ചൂടിൽ ഇങ്ങനെ ഒരു കഷ്ണം ഇങ്ങനെ മുറിച്ചിങ്ങനെ എടുത്തിട്ട് അമ്മാതിരി ചൂടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കൈ കൊള്ളുന്നുണ്ടായിരുന്നു. എന്നാലും ഇട്ട് ആ ഒരു ഉള്ളിയൊക്കെ കൂട്ടി അതിങ്ങനെ എടുത്തിട്ട് മെല്ലെ ആ ലിറ്റ് സാധനം ലഗൈസ്. സോ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. ഈ മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് ഈ ഒരു ഫിലോപ്പിൻ്റെ ഫ്രൈ എന്ന് പറയുന്നത്.
എന്തായാലും ഒരിക്കൽ കഴിച്ചിട്ട് വീണ്ടും കഴിക്കുന്ന ശ്രീക്കുട്ടൻ. ഇനി ഞാനിതൊന്ന് കഴിച്ചു നോക്കണ്ടേ? നമ്മൾ ഇത് നോക്കി ഇങ്ങനെ കൊതി വിട്ടിട്ട് കാര്യമില്ലല്ലോ, നമുക്കും കഴിക്കാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ബാക്കി കഴിച്ചൊക്കെ അവിടെ കാലിയായിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഓക്കെ, സോ നമ്മളിങ്ങനെ ഫിഷ് ഇങ്ങനെ എടുത്തിട്ട്, നല്ല ചൂടുണ്ട്, ഓക്കെ, ഉള്ളി ഇങ്ങനെ കൂട്ടിയിട്ട്, എൻ്റെ മുഖത്ത് പിന്നെ വലിയ എക്സ്പ്രഷൻസ് വാരി വിതറാത്തതുകൊണ്ട് അങ്ങനെ. സോ ഞങ്ങൾ കഴിച്ച ഒരുവിധം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഫില്ലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീകുടനും നല്ല രീതിയിലുള്ള പോളിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു വെച്ചു. ഓക്കെ, അപ്പം ഒരുവിധം സാധനങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇത്രയും ഡിഷ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. റാബിറ്റ് അതുപോലെ തന്നെ പന്നി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഓർഡർ ചെയ്തില്ല. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 250 ലൈക്കെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ അവിടെ പോയിട്ട് പന്നിയും മുയലും കഴിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യും. സോ എന്തായാലും കീപ്പ് ലൈക്കിങ്, എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ എന്തായാലും നിങ്ങൾക്ക് റേറ്റ് അറിയണ്ടേ, ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെയും റേറ്റ് അറിയണ്ടേ? ഞാൻ റേറ്റ് കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് ഇവിടുത്തെ റേറ്റ് കേട്ടോ, അതായത് ബീഫ്, പോർക്ക്, ബോട്ടി എല്ലാം എല്ലാത്തിൻ്റെയും റേറ്റ് ഇവിടെ നിങ്ങൾക്ക് പോസ് ചെയ്താൽ വായിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇവിടെയുള്ള മെയിൻ ഡിഷസ് എന്ന് പറയുന്നതും. ഞങ്ങൾ ഇറങ്ങുകയാണ്, അടുത്ത ഹിഡൻ സ്പോട്ട് തപ്പി. അപ്പോൾ ഞാനാണ് ഇപ്പം വണ്ടി എടുക്കുന്നത്. ഓക്കെ, സോ എന്തായാലും വണ്ടിയെടുത്ത് നമുക്ക് ഇവിടുന്ന് യാത്രയാവാം, എല്ലാവരും വന്ന് കഴിക്കുക. സോ ഫാമിലി ആയിട്ടിരിക്കാനുള്ള സ്ഥലമൊക്കെ പുറത്തും ഉണ്ട്, അതായത് കള്ളിഷാപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്തവർക്ക് പുറത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലവും കാര്യങ്ങളും കൂടി ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയെടുത്ത് വിടാം അല്ലേ. ബൈ ഗൈസ്, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.